ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിനെ കുറിച്ച് അറിയാത്ത ജനങ്ങൾ ലോകത്തിൽ തന്നെ കുറവാണ്. അതിർത്തി തർക്കത്തിന്റെ അടയാളമാണ് കാശ്മീർ. ഇന്ത്യ ചൈന അതിർത്തി പോലെയല്ല ഇന്ത്യ പാകിസ്ഥാൻ രാജ്യങ്ങൾക്കിടയിലെ അതിർത്തി. ഇവിടെ കർശനമായ നിയന്ത്രണ രേഖയുണ്ട്. പക്ഷേ അത് വകവയ്ക്കാതെ ഓരോ മിനിറ്റുകളിലും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. കാശ്മീർ പാകിസ്ഥാന് വേണമെന്നതാണ് നിലപാട്. ഇതിനായി പലതരത്തിലുള്ള വഴികളും പാകിസ്ഥാൻ ഉപയോഗിക്കാറുമുണ്ട്. ഭീകരവാദം അതിലേറ്റവും വലിയ ഘടകമാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി വെടിനിർത്തൽ ഉടമ്പടി ഉൾപ്പെടുന്ന പ്രദേശമാണ്. എന്നാൽ പലപ്പോഴും പാകിസ്ഥാൻ ഇത് ലംഘിക്കുന്നതും പതിവാണ്. ഇത് ജവാന്മാരുടെ ജീവമൃത്യു മരണം മുതൽ കാശ്മീർ നിവാസികളുടെ മരണത്തിനും കാരണമാകുന്നു. കാശ്മീർ വിഷയത്തിൽ ചൈന, ടർക്കി പോലുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന്റെ ഒപ്പമാണ്. കാശ്മീരിലെ പാകിസ്ഥാൻ മൂലമുള്ള ഓരോ ജീവനുകൾക്കും ഇന്ത്യ വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. എന്നാൽ ലോകത്തിലെ ഒരു മേഖലയിലും മാറ്റി നിർത്താൻ കഴിയാത്ത ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെയും അതിൻ്റെ കവചമായ സൈന്യത്തിനെയും നേരിടുവാൻ പാകിസ്ഥാൻ സൈന്യത്തിനാകുമോ എന്നാണ് ഈ വീഡിയോ വഴി കാണുവാൻ പോകുന്നത്. അതിനു മുമ്പായി ചാനലിൻ്റെ ഉള്ളടക്കം നിങ്ങളെ ആകർഷിച്ചുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം ഇസ്ലാമാബാദാണ്. ഏകദേശം 21 കോടിയാണ് ജനസംഖ്യ. പാകിസ്ഥാന്റെ പ്രതിരോധം പാകിസ്ഥാൻ ആംഡ് ഫോഴ്സസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പാകിസ്ഥാൻ ആർമി, പാകിസ്ഥാൻ എയർഫോഴ്സ്, പാകിസ്ഥാൻ നേവി എന്നിവ ഉൾപ്പെടുന്നതാണ്. ഡിഫൻസിനായുള്ള പാകിസ്ഥാന്റെ ബഡ്ജറ്റ് എന്നത് 10.3 ബില്യൺ US ഡോളറുകളാണ്. ഈ ബഡ്ജറ്റ് എന്നത് രാജ്യത്തിൻ്റെ മൊത്തം GDPയുടെ 4%. പാകിസ്ഥാൻ ആംഡ് ഫോഴ്സിൽ സജീവമായുള്ള ഉദ്യോഗസ്ഥരുടെ മൊത്തം എണ്ണം എന്നത് ഏകദേശം 653,800. ഇത് ലോകത്തിൽ 6ാമതായാണ് റാങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ തയ്യാറെടുപ്പുകളുമായി 513,000 റിസർവ് ഉദ്യോഗസ്ഥരും പാകിസ്ഥാൻ ആംഡ് ഫോഴ്സിൽ ഉൾപ്പെടുന്നു. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമായ ഇന്ത്യയുടെ ജനസംഖ്യ ഏകദേശം 138 കോടിയാണ്. ഇന്ത്യൻ ഡിഫൻസ്, ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് എന്നിവ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ആംഡ് ഫോഴ്സ്. ഇതിനായുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് എന്നത് 66.9 ബില്യൺ US ഡോളറുകളാണ്. ലോകരാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ 3ാമത്തെ ഡിഫൻസ് ബഡ്ജറ്റും ഇതാണ്. ഈ ബഡ്ജറ്റ് എന്നത് രാജ്യത്തിൻ്റെ മൊത്തം GDPയുടെ 2.4%. ഇന്ത്യയുടെ പക്കലുള്ള സജീവ ഉദ്യോഗസ്ഥരുടെ എണ്ണം എന്നത് 14,44,500. ഇത് ചൈനയ്ക്ക് തൊട്ടുപിന്നിൽ 2ാമതായാണ് റാങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പുതിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പക്കലുള്ള മൊത്തം റിസർവ് ഉദ്യോഗസ്ഥരുടെ എണ്ണം എന്നത് 21 ലക്ഷമാണ്. രണ്ട് രാജ്യങ്ങളുടെയും കരസേനയുടെ വിവരങ്ങളിലേക്ക് കടക്കാം. ആദ്യം പാകിസ്ഥാന്റെ കരസേനയെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ പക്കലുള്ള മൊത്തം ടാങ്കുകളുടെ എണ്ണം എന്നത് 2,199. അതോടൊപ്പം യുദ്ധവാഹനങ്ങൾ അഥവാ ആർമേഡ് ഫൈറ്റിംഗ് വെഹിക്കിൾസ് 7,330, സൈനിക യാത്രാവാഹനങ്ങൾ അഥവാ ആർമേഡ് പേഴ്സണൽ കാരിയേഴ്സ് 3,283, പീരങ്കികൾ 1,655, മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം 100 എന്നിങ്ങനെയാണ് പാകിസ്ഥാൻ ആർമിയുടെ പക്കലുള്ള പ്രധാന വാഹനങ്ങളും ആയുധങ്ങളും. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ പാകിസ്ഥാന്റെ ഇരട്ടിയോളം ടാങ്കുകൾ ഇന്ത്യയുടെ പക്കലുണ്ട്. ഏകദേശം 4,795. യുദ്ധവാഹനങ്ങൾ ഏകദേശം 8,686. സൈനിക യാത്രാവാഹനങ്ങൾ 1,353. പീരങ്കികൾ അഥവാ ആർട്ടിലറികൾ 5,317. അതോടൊപ്പം റോക്കറ്റ് പ്രൊജക്ടേഴ്സ് 292 എന്നാണ് ഇന്ത്യൻ ആർമി വിവരങ്ങൾ. ആയുധങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോഴാണ് അവിടെ പാകിസ്ഥാന്റെ പോരായ്മകൾ അറിയപ്പെടുന്നത്. എന്തെന്നാൽ ഏകദേശം എല്ലാ ആയുധങ്ങളും ചൈനീസ് നിർമ്മിതമോ അല്ലെങ്കിൽ ചൈന പാകിസ്ഥാൻ സംയുക്ത നിർമ്മിതമോ ആയിരിക്കും. അൽ ഖാലിദ്, TATUD, അൽ സാറർ, Type 85, Type 69, Type 59 എന്നിവയാണ് പാകിസ്ഥാന്റെ മെയിൻ ബാറ്റിൽ ടാങ്കുകൾ. TATUD യുക്രൈൻ നിർമ്മിത ടാങ്ക് ഒഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ ചൈനീസ് നിർമ്മിതവും ചൈന പാകിസ്ഥാൻ സംയുക്ത നിർമ്മിതവുമാണ്. സ്വയം ഓടിക്കുന്ന പീരങ്കികൾ, ടോഡ് ആർട്ടിലറികൾ എന്നിങ്ങനെ കുറേയേറെ പീരങ്കികളുമുണ്ട്. ഇവയിൽ മിക്കവയും US നിർമ്മിതമാണ്. ആയുധങ്ങളിൽ ഇന്ത്യൻ ആർമി, റഷ്യ, ഇസ്രായേൽ, US, ഫ്രാൻസ് കൂടാതെ തദ്ദേശികമായി വികസിപ്പിച്ച ആയുധങ്ങളെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത അർജുൻ മെയിൻ ബാറ്റിൽ ടാങ്കുകൾ, അതോടൊപ്പം റഷ്യൻ നിർമ്മിത ഇന്ത്യൻ പതിപ്പ് T90 ഭീഷ്മ മെയിൻ ബാറ്റിൽ ടാങ്കിനെയും നേരിടുന്നത് കഠിനമാണ്. അതോടൊപ്പം T-72 മെയിൻ ബാറ്റിൽ ടാങ്കും ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ടാങ്ക് ശക്തി. തദ്ദേശീയമായി നിർമ്മിച്ചതും സോവിയറ്റ് യൂണിയൻ, US, സ്വീഡൻ പോലുള്ള രാജ്യങ്ങളുടെയും പീരങ്കികൾ ഇന്ത്യക്കുണ്ട്. ഇന്ത്യൻ നിർമ്മിത പിനാക്ക MBRL, സോവിയറ്റ് യൂണിയന്റെ BM-21 എന്നിവയാണ് ഇന്ത്യൻ ആർമിയുടെ റോക്കറ്റ് പ്രൊജക്ടേഴ്സ്.
വായുസേനയ്ക്ക് പ്രാധാന്യം നൽകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. എയർഫോഴ്സിൽ രണ്ട് രാജ്യങ്ങളും ശക്തമായ രാജ്യങ്ങളും കൂടിയാണ്. എയർഫോഴ്സിൻ്റെ വിവരങ്ങളിലേക്ക് കടക്കാം. പാകിസ്ഥാൻ്റെ പക്കൽ 405 ഫൈറ്ററുകളാണ് ഉള്ളത്. അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ 92, ട്രെയിനർ വിമാനങ്ങൾ 212, ഹെലികോപ്റ്ററുകൾ 346, അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ 56, ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ അഥവാ യാത്രാ വിമാനങ്ങൾ 49, മറ്റ് വിമാനങ്ങൾക്ക് ഇന്ധനം എത്തിക്കുവാനായി 4 ടാങ്കർ വിമാനങ്ങളും ഉൾപ്പെടുന്നതാണ് പാകിസ്ഥാൻ എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ 520, അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ 694, ട്രെയിനർ വിമാനങ്ങൾ 359, ഹെലികോപ്റ്ററുകൾ 725, അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ 23, ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ 250, ടാങ്കർ വിമാനങ്ങൾ 6 എന്നിങ്ങനെയാണ് ഇന്ത്യൻ വിവരങ്ങൾ. വായുവിൽ പാകിസ്ഥാന്റെ വജ്രായുധം അമേരിക്കൻ നിർമ്മിത F-16 ഫൈറ്റിംഗ് ഫാൽക്കൺ മൾട്ടിറോൾ എയർക്രാഫ്റ്റ് ആണ്. 85 എണ്ണത്തിൽ 76 എണ്ണം സർവീസിലുണ്ട്. എന്നാൽ ഇവ ആധുനിക എയർക്രാഫ്റ്റുകളല്ല. പക്ഷേ F-16 എപ്പോഴും മികച്ച എയർക്രാഫ്റ്റ് തന്നെയാണ്. അതുകൂടാതെ കൂടുതലും ചൈനീസ് എയർക്രാഫ്റ്റുകളെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഫ്രഞ്ച് നിർമ്മിത ഡസോൾട്ട്, മിറാജ് 3, മിറാജ് 5 മറ്റ് അറ്റാക്ക് എയർക്രാഫ്റ്റുകളാണ്. യാത്രാ ആവശ്യങ്ങൾക്കായി ബോയിങ്, എയർബസ് എന്നീ വിമാനങ്ങളും പാക് എയർഫോഴ്സിൽ ഉൾപ്പെടുന്നു. എയർഫോഴ്സിന്റെ കാര്യത്തിൽ ഇന്ത്യൻ എയർഫോഴ്സ് ലോകോത്തര സേനയാണ്. ഫ്രഞ്ച് നിർമ്മിത ഡസോൾട്ട് ഏവിയേഷന്റെ റാഫേലും കൂടിയാകുമ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് കൂടുതൽ ശക്തി പ്രാപിക്കും. റഷ്യൻ നിർമ്മിത സുഖോയ് Su-30 MK മൾട്ടിറോൾ എയർക്രാഫ്റ്റിനെ തടയുക എന്നത് തന്നെ കഠിനമായ കാര്യമാണ്. ഏകദേശം 272 Su-30 MK ഇന്ത്യൻ എയർഫോഴ്സിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഇന്ത്യൻ നിർമ്മിത തേജസ്, അതോടൊപ്പം ജാഗ്വാർ ജെറ്റ് അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ, മിറാഷ് 2000, റഷ്യൻ നിർമ്മിത മിഖോയാൻ MiG-29 എന്നിവയുമാകുമ്പോൾ പാകിസ്ഥാൻ ഒരു വെല്ലുവിളിയാവില്ല. 2019 ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യൻ വിംഗ് കമാൻഡർ കാലപ്പഴക്കമുള്ള മിക്കോയാൻ MiG-21 ഉപയോഗിച്ച് പാകിസ്ഥാന്റെ F-16 തകർത്തു എന്നുള്ള വാദം ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ കഴിവുകളെ പ്രതിപാദിക്കുന്നു. എന്നാൽ പാകിസ്ഥാനും അമേരിക്കയും F-16 തകർക്കപ്പെട്ടു എന്ന വാർത്ത നിഷേധിക്കുകയാണ്. പക്ഷേ ഇന്ത്യൻ മീഡിയ സാറ്റലൈറ്റ് ഇമേജുകൾ ഉൾപ്പെടെയുള്ള പ്രൂഫുകൾ എടുത്തു കാണിക്കുന്നു. യാത്രാ വിമാനങ്ങൾ യോഗ്യതയില്ലാത്ത വ്യക്തികളാണ് ഓടിക്കുന്നത് എന്ന് കാണിച്ച് US പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ വിമാനങ്ങളെ നിരോധിച്ചിരിക്കുകയാണ്. അടിസ്ഥാന പഠനങ്ങൾ ഇല്ലാത്ത വ്യക്തികളാണ് ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന പാകിസ്ഥാനിലെ ഉന്നതർ പറഞ്ഞപ്പോൾ ലോകം ഞെട്ടലോടെയാണ് കേട്ടത്. ഇത് പാകിസ്ഥാൻ എയർഫോഴ്സിൽ എത്രത്തോളം ഉൾപ്പെടുന്നു എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. രണ്ടു രാജ്യങ്ങളും സമുദ്രതീരമുള്ളവയാണ്. രാജ്യങ്ങൾക്കിടയിലെ യുദ്ധങ്ങളിൽ കൂടുതൽ പ്രാധാന്യമുള്ള നാവികസേനയുടെ വിവരങ്ങളിലേക്ക് കടക്കാം. വിമാനവാഹിനി കപ്പലുകൾ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആ രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ ഉൾപ്പെടുന്നില്ല. പാകിസ്ഥാന്റെ പക്കലുള്ള എയർക്രാഫ്റ്റ് കാരിയറുകളുടെ എണ്ണം എന്നത് 0. അതുപോലെ പാകിസ്ഥാൻ നേവിയിൽ ഡിസ്ട്രോയറുകളും ഇല്ല. അതല്ലാതെ ഫ്രിഗേറ്റുകൾ 8, കോർവെറ്റുകൾ 2, അന്തർവാഹിനികൾ 8, പെട്രോൾ വെസൽസ് 12, മൈൻ വാർഫെയ്സ് 3 എന്നിങ്ങനെയാണ് പാകിസ്ഥാൻ നേവി. ഇന്ത്യൻ നേവിയിൽ എയർക്രാഫ്റ്റ് കാരിയറുകൾ അഥവാ വിമാനവാഹിനി കപ്പലുകൾ 1, കൂടാതെ ഒരെണ്ണം നിർമ്മാണഘട്ടത്തിലുമാണ്. അതോടൊപ്പം ഡിസ്ട്രോയറുകൾ 10, ഫ്രിഗേറ്റുകൾ 13, കോർവെറ്റുകൾ 19, അന്തർവാഹിനികൾ 16, പെട്രോൾ വെസൽസ് 139, മൈൻ വാർഫെയ്സ് 3 എന്നിങ്ങനെയാണ് ഇന്ത്യൻ നേവിയുടെ കണക്കുകൾ. നാവിക കണക്കുകളിലും കളത്തിലും പാകിസ്ഥാൻ ഇന്ത്യയ്ക്കൊരു വെല്ലുവിളിയല്ല. ഇന്ത്യയുടെ ഏക വിമാനവാഹിനി കപ്പൽ INS വിക്രമാദിത്യ ആണ്. കൂടാതെ പൂർണ്ണമായി ഇന്ത്യൻ നിർമ്മിതിയിൽ INS വിക്രാന്ത് കൊച്ചിയിൽ ഒരുങ്ങുന്നു. 1971 ഇന്തോ പാക് യുദ്ധത്തിൽ INS വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പൽ പ്രധാന പങ്കുവഹിച്ചു. ഒരുപക്ഷെ ആ യുദ്ധത്തിൽ INS വിക്രാന്തിനെ പാകിസ്ഥാൻ തകർത്തിരുന്നുവെങ്കിൽ ഇന്ത്യ ആ യുദ്ധത്തിൽ തോൽക്കേണ്ടി വന്നേനെ. അത്രത്തോളം പ്രാധാന്യമാണ് വിമാനവാഹിനി കപ്പലുകൾക്ക്. അതുകൊണ്ടുതന്നെ നാവികസേനയിൽ ഇന്ത്യ പാകിസ്ഥാനെക്കാളും ബഹുദൂരം മുന്നിലാണ്. രണ്ടു രാജ്യങ്ങളും ആണവ രാജ്യങ്ങളാണ്. അതുകൊണ്ടുതന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒരു പേടി സ്വപ്നമാണ്. പാകിസ്ഥാന്റെ പക്കൽ 150 മുതൽ 160 ആണവായുധങ്ങളുണ്ടെന്നാണ് കണക്കുകൾ. അതേസമയം ഇന്ത്യയുടെ പക്കൽ 140 മുതൽ 150 ആണവായുധങ്ങളേ ഉള്ളൂ. ഇന്ത്യയെക്കാളും പാകിസ്ഥാന്റെ പക്കൽ കൂടുതൽ ആണവായുധങ്ങളുണ്ട് എന്നത് സത്യമാണ്. ഒരുപക്ഷെ ഇവകൾ കരുത്തിൽ ഇന്ത്യക്കൊപ്പം എത്തില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. മിസൈലുകളിലേക്ക് വരികയാണെങ്കിൽ പാകിസ്ഥാന്റെ ഏറ്റവും കൂടുതൽ ദൂരപരിധിയുള്ള മിസൈൽ Shaheen-3 മിസൈലാണ്. ഇതിന് 2750 കിലോമീറ്ററുകൾ വരെ എത്തിപ്പെടാൻ സാധിക്കും. കൂടാതെ സർഫസ് ടു സർഫസ് മിസൈലുകൾ, എയർ ടു എയർ മിസൈലുകൾ, സർഫസ് ടു എയർ മിസൈലുകൾ, കപ്പലുകളെ തകർക്കുവാനായി ആന്റി ഷിപ്പ് മിസൈലുകൾ,
C-2 സർഫസ് മിസൈലുകൾ എന്നിങ്ങനെ പലതരം മിസൈലുകളും പാകിസ്ഥാന്റെ പക്കലുണ്ട്. മിസൈലുകളുടെ കാര്യത്തിൽ ഇന്ത്യയും പിന്നോട്ടല്ല. അഗ്നി 6 സർവീസിൽ ഉൾപ്പെടാത്ത പക്ഷം ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ദൂരപരിധിയുള്ള മിസൈൽ അഗ്നി 5 തന്നെയാണ്. 5,800 കിലോമീറ്ററുകളാണ് ഏകദേശ ദൂരപരിധി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകൾ, വായുവിൽ വെച്ച് തന്നെ വിമാനങ്ങളെ തകർക്കുവാനുള്ള ആസ്ട്ര മിസൈലുകൾ, കൂടാതെ അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കുവാൻ കഴിയുന്ന ആണവ മിസൈലുകൾ എന്നിങ്ങനെ പലതരം മിസൈലുകൾ ഇന്ത്യൻ ആംഡ് ഫോഴ്സിൽ ഭദ്രമാണ്. ഇന്ത്യയ്ക്കുള്ളതും പാകിസ്ഥാന് ഇല്ലാത്തതുമായ ശക്തിയാണ് നാവിഗേഷൻ സിസ്റ്റം. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അഥവാ നാവിക് എന്ന നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ച് പാകിസ്ഥാനെ മൊത്തം നിരീക്ഷിക്കുവാൻ ഇന്ത്യക്ക് സാധിക്കും. ഇങ്ങനെയാണ് രണ്ട് രാജ്യങ്ങളുടെയും പ്രതിരോധം. എന്നാൽ കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ തന്നെ അവരുടെ പ്രകോപനങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും നിർത്തണം. എങ്കിൽ മാത്രമേ സമാധാനപരമായി മുന്നോട്ട് ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ചൈന പോലുള്ള രാജ്യങ്ങളുടെ സ്വഭാവം അറിയാതെ കളിക്കുന്ന പാകിസ്ഥാൻ അറിയില്ല അവർ നാശത്തിലേക്കാണെന്ന്. രാജ്യങ്ങൾക്കിടയിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ എന്ന തർക്കങ്ങൾ മാറി വരും കാലങ്ങളിൽ നല്ലൊരു സൗഹൃദ രാജ്യങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിയിലും കൊണ്ടെത്തിക്കൂ. അതോടൊപ്പം ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കേണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് ദ ബൻ ക്രൂ ലീവിംഗ് ഫോർ ദ മൊമെൻറ്റ്. സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി. ജയ് ഹിന്ദ്.